നമസ്കാരം. ഐറിഷ് വനിതയോട് പല ആൾക്കാർ എഴുതി ചോദിച്ച ഒരു ചോദ്യത്തിന് മറുപടിയുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത്. കാര്യം മറ്റൊന്നുമല്ല, നമ്മൾ നാട്ടിലെ നമ്മുടെ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി അറ്റസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാറുണ്ട് പല ആവശ്യങ്ങൾക്കായിട്ട്. അതുപോലെ തന്നെ അയർലൻഡിലും പലർക്കും സർട്ടിഫിക്കറ്റുകൾ അറ്റസ്റ്റ് ചെയ്യേണ്ട ആവശ്യങ്ങൾ വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരു പുതിയ ജോലി തേടുന്നു, അപ്പോൾ നമ്മൾ ഒബിയസ്ലി ഗാർഡ വെറ്റിംഗ് ചെയ്യണം. കുറച്ചുകൂടെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഡബിളിൽ നിന്ന് പല ആൾക്കാരും ഇപ്പോൾ കൗണ്ടികളിലേക്ക്, ഇന്നർ കൗണ്ടികളിലേക്ക് പുതിയ ജോലി തേടി പോകുന്നുണ്ട്. മേ ബി 100, 150, 200 കിലോമീറ്റർ ദൂരെയുള്ള ഒരു സ്ഥലത്തായിരിക്കും പുതിയൊരു ജോലിക്കായിട്ട് ഇൻ്റർവ്യൂവിന് പോകുന്നത്. അപ്പോൾ നമ്മളവിടെ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു. നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് തിരിച്ച് വന്നു കഴിഞ്ഞ് മേ ബി ആഫ്റ്റർ എ വീക്ക് അല്ലെങ്കിൽ വിതിൻ 2 weeks നമുക്ക് നമ്മുടെ ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് കിട്ടും. ആ റിസൾട്ട് നമ്മൾ ഇൻ്റർവ്യൂ പാസ്സായി എന്നുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ പിന്നെ അതിൻ്റെ ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളും എല്ലാം പുതിയ എച്ച്ആറുമായിട്ട് ചെയ്യണം. അപ്പം പുതിയ എച്ച്ആർ നിങ്ങളോട് ആദ്യം ചോദിക്കാൻ പോകുന്നത് ഗാർഡ വെറ്റിംഗ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഗാർഡ വെറ്റിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ്, അതായത് നമ്മുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി, GNIB കോപ്പി, അഡ്രസ് പ്രൂഫിൻ്റെ കോപ്പി, അതുമല്ലെങ്കിൽ PPSN കോപ്പി, ഇങ്ങനെ പല സാധനങ്ങളുടെ കോപ്പി അവർക്ക് കാണണം. ഓക്കെ, അപ്പം കോപ്പി കാണുന്നതിൻ്റെ കൂടെ തന്നെ അവർക്ക് അതിൻ്റെ ഒറിജിനലും കണ്ട് അവർ സ്വന്തമായിട്ട് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ അവർ ഗാർഡ വെറ്റിങ്ങിന് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഡബിളിൽ നിന്ന് ഈ 100-200 kilometers വീണ്ടും ട്രാവൽ ചെയ്യുക, അല്ലെങ്കിൽ ഡബിളിൽ നിന്ന് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ, അയർലൻഡിൽ എവിടെയാണെങ്കിലും അത്രയും ദൂരം നമ്മൾ വീണ്ടും ട്രാവൽ ചെയ്ത് പോകാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ട്. അപ്പം അത് അത്രയ്ക്ക് ഈസി അല്ല. അപ്പം ഈ HR തരുന്ന രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഡോക്യുമെൻസിൻ്റെ കോപ്പി അത് ഏതെങ്കിലും ഒരു ഓഫീസറിനെ കൊണ്ട്, നമ്മുടെ നാട്ടിൽ നമ്മൾ ഗസറ്റഡ് ഓഫീസറിനെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ, ഏതെങ്കിലും ഒരു ഓഫീസറെ കൊണ്ട്, ബന്ധപ്പെട്ട ഓഫീസറെ കൊണ്ട് നമ്മൾ അറ്റസ്റ്റ് ചെയ്തിട്ട് അത് അവർക്ക് പോസ്റ്റലായിട്ട് അയച്ചു കൊടുത്താൽ മതി എന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഇത് എവിടെ കൊണ്ടേ നമുക്ക് അറ്റസ്റ്റ് ചെയ്യാൻ പറ്റും എന്നതിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പം അയർലൻഡിൽ അറ്റസ്റ്റേഷൻ എന്നല്ല പറയുന്നത്, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ എന്നാണ്. അപ്പം ഡോക്യുമെൻറ്റ് വെരിഫൈ ചെയ്യാനായിട്ട് പല ഓപ്ഷൻസ് നമുക്കുണ്ട്. നമുക്ക് ഫ്രീ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കമ്മീഷണർ ഓഫ് ഓത്ത് അല്ലെ കമ്മീഷണർ ഓഫ് പീസിൻ്റെ അടുത്ത് ചെന്നാലും നമുക്ക് കാര്യം നടക്കും. പിന്നെ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് സോളിസിറ്ററിനെ സമീപിക്കുക. ഏതെങ്കിലും ഒരു സോളിസിറ്ററിനെ സമീപിച്ച് ചെറിയൊരു എമൗണ്ട് നമ്മൾ അവരുടെ ഒരു ഫീസായിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. അങ്ങനെ നമുക്ക് സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്തെടുക്കാം അഥവാ അറ്റസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, എന്നാൽ ഇതിനെക്കാട്ടും എല്ലാം വളരെ ഈസി ആയിട്ടുള്ള ഒരു ഓഫീസുണ്ട് നമുക്ക്, വേർ വി ക്യാൻ ഡു അവർ അറ്റസ്റ്റേഷൻ. ഓക്കെ, വെരിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഓഫീസാണ്, ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ആ ഓപ്ഷൻ. മറ്റൊന്നുമല്ല, നമ്മുടെ സ്വന്തം ഗാർഡ ഓഫീസ്. ഓക്കെ, അപ്പം നിങ്ങളുടെ നിയർ ബൈ ഗാർഡ ഓഫീസിൽ പോകണമെന്ന് ഒരു നിർബന്ധവും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈ അയർലൻഡുള്ള ഏത് ഗാർഡ ഓഫീസിലേക്കും നിങ്ങൾ ചെല്ലുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി അറ്റസ്റ്റ് എടുക്കാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് മറ്റൊന്നുമല്ല, നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ഒരു ഫോട്ടോസെറ്റ് എടുത്തിട്ട് വേണം പോകാനായിട്ട്, അതുമായിട്ട് അവിടെ നേരിട്ട് ചെന്നാൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ചെയ്യുന്ന അറ്റസ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഇതാണ്. നമ്മൾ ഗാർഡ് ഓഫീസിൽ ചെല്ലുക, ചെന്നിട്ട് ഒറിജിനൽ കാണിക്കുക, കോപ്പി കാണിക്കുക, എന്നിട്ട് ആ കോപ്പിയിൽ അവരുടെ മുമ്പിൽ വെച്ച് തന്നെ നമ്മളൊരു സെൻറ്റൻസ് എഴുതണം. അത് നമ്മൾ തന്നെ വേണം എഴുതാനായിട്ട്. അപ്പോൾ ഈ നേരിട്ട് ആൾ തന്നെ പോകണം, ആരെങ്കിലും പോയാൽ പോരെ. പോയിട്ട് അതിൽ എഴുതേണ്ട സെൻറ്റൻസ് ഇതാണ്: ഐ ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ദിസ് ഈസ് ദ കോപ്പി ഓഫ് മൈ ഒറിജിനൽ ഡോക്യുമെൻറ്റ് എന്ന് നമ്മൾ എഴുതിയിട്ട് നമ്മൾ സൈൻ ചെയ്യണം. എന്നിട്ട് ഇത് വെരിഫൈ ചെയ്യുന്ന ഗാർഡ് ഓഫീസർ അവരുടെ ഒപ്പിടും, സീൽ വെക്കും, വിച്ച് മീൻസ് അവർ വിറ്റ്നസ് ചെയ്തു ഇത് ഒറിജിനൽ തന്നെയാണ് എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഒരു ഗാർഡ് അറ്റസ്റ്റേഷൻ അല്ലെങ്കിൽ വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി എനിക്കൊരു കാര്യം നിങ്ങളോട് പറയേണ്ടതായിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, ഐറിഷ് വനിതയ്ക്ക് ഇതുപോലെ പല പല ഡൗട്ടുകൾ നിരന്തരം വരാറുണ്ട്. എല്ലാ ദിവസവും ഇഷ്ടംപോലെ മെസ്സേജുകൾ പ്രൈവറ്റായിട്ട് വരാറുണ്ട്. അപ്പം ഞങ്ങളുടെ ഒരു വലിയൊരു അഭ്യർത്ഥനയാണ് നിങ്ങളോടുള്ളത്. അതായത്, നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവർക്കും പേഴ്സണലായിട്ട് തന്നെ മറുപടി കൊടുക്കാറുണ്ട്. ഇതുവരെ ആർക്കും കൊടുക്കാതിരുന്നിട്ടില്ല. ഓക്കെ, അങ്ങനെ കൊടുക്കുമ്പോഴത്തെ സംഭവിക്കുന്ന ഇതാണ്, ആ പർട്ടിക്കുലർ ഡൗട്ട് അയാൾക്ക് മാത്രമേ അതിൻ്റെ മറുപടി കിട്ടുന്നുള്ളൂ, അല്ലേ? അയാളുടെ ഡൗട്ട് ക്ലിയറായി. എന്നാൽ ഈ ഡൗട്ടുകൾ വരുന്നത് ഞങ്ങൾ ഓരോ പുതിയ വീഡിയോസ്, ഇൻഫർമേറ്റീവ് വീഡിയോസ് ഇറക്കുമ്പോഴും ആ ഇൻഫർമേഷനുമായിട്ട് ബന്ധപ്പെട്ട ഡൗട്ട്സുകളാണ്, അല്ലേ? അപ്പം ഞങ്ങളുടെ റിക്വസ്റ്റ് ഇതാണ്, നിങ്ങളതൊരു കമൻ്റായിട്ട്, അതാത് വീഡിയോയുടെ കീഴിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് ചോദിക്കുക, പബ്ലിക്കായിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സംശയം വേറെ ആൾക്കും ചിലപ്പം കാണില്ലേ, അപ്പോൾ അവർക്കും അതിനുള്ളൊരു ആൻസർ കിട്ടും. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ സെൽഫിഷ് ആകാതെ ആ കമൻറ്റ് ബോക്സിൽ ചോദിക്കുകയാണെങ്കിൽ ഈ ആൻസർ എല്ലാ ആൾക്കാർക്കും കിട്ടും. അതുകൊണ്ട് നെക്സ്റ്റ് ടൈം ഓർവേഡ്സ്, പ്ലീസ് ഐ റിക്വസ്റ്റ് യു, കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. പ്രൈവറ്റായിട്ട് ഇനി ചോദിച്ചാലും തരും, ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം പ്രൈവറ്റായിട്ട് ചോദിച്ചാൽ ഞങ്ങൾ തരും, കുഴപ്പമില്ല. ഞങ്ങൾക്ക് അറിയാവുന്ന എന്ത് ഇൻഫർമേഷൻ തരും. പക്ഷേ ഇതൊരു വലിയൊരു റിക്വസ്റ്റ് ആണ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക എന്നുള്ളത്. ഹായ്, ഹായ്, ഹലോ ബിജു. ഹായ്, ദിസ് ഈസ് ബിജു, ഐറിഷ് വനിതയുടെ സ്വന്തം ബിജു. എനിക്ക് ഇതുമായി വന്നിട്ട് ഒരു ചോദ്യം ചോദിക്കാനുണ്ടായിരുന്നു, അപ്പൊ അതിന് വേണ്ടിയാ. ഓക്കെ, ചോദിച്ചോളൂ. ഓക്കെ,
നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഡൗട്ടും ആയിട്ടാണ് ബിജു ഇപ്പം എൻ്റെ അടുത്ത് വന്നത്. അതാണ് ഞാനിപ്പം പറഞ്ഞു തീർത്തതുപോലെ തന്നെ പ്രൈവറ്റ് മെസ്സേജ് ആയിട്ട് ഐറിഷ് മാരിതിയുടെ ആൾക്കാർ ചോദിക്കുന്ന കാര്യം. ഓക്കെ, എന്ന് പറഞ്ഞ പോലെ ഇപ്പം പ്രൈവറ്റായിട്ട് എന്നോട് ചോദിച്ചു, പേഴ്സണലായിട്ട് ചോദിച്ചു. അപ്പം ഞാൻ അതിൻ്റെ മറുപടിയും ബിജുവിന് കൊടുത്തു. പക്ഷേ നിങ്ങളാരും ആ ചോദ്യവും കേട്ടില്ല, ഉത്തരവും കേട്ടില്ല. അപ്പം നിങ്ങൾക്ക് ആ ഇൻഫർമേഷൻ മിസ്സായി. അപ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം പറഞ്ഞത് പ്രൈവറ്റായിട്ട് ചോദിക്കാതെ പ്ലീസ് കമൻറ്റ് ബോക്സിൽ ചോദിക്കും. അപ്പോൾ ബിജു എന്നോട് ചോദിച്ച ഡൗട്ട് ഇതായിരുന്നു, നമ്മൾ ഗാർഡ് ഓഫീസിൽ അറ്റസ്റ്റേഷന് പോകാനായിട്ട് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വേണോ പോവാൻ? അതായത് ഇമെയിൽ വഴിയോ അവരുടെ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ഫോൺ വിളിച്ചിട്ടാണെങ്കിലും അപ്പോയിൻമെൻറ്റ് വേണോ വേണ്ടോ ഗാർഡ് സ്റ്റേഷനിൽ പോകുന്നതിന് മുമ്പ്? എൻ്റെ ആൻസർ മറ്റൊന്നുമല്ല, ബിജുവിനോട് ഞാൻ പറഞ്ഞു കൊടുത്തു ഒരു അപ്പോയിൻമെൻറ്റും വേണ്ട, യു ക്യാൻ ജസ്റ്റ് വോക്ക് ഇൻ. അതാണ് എൻ്റെ ആൻസർ. അപ്പോയിൻമെൻ്റ് ഒന്നും വേണ്ട, വോക്ക് ഇൻ ചെയ്ത് നമുക്ക് ഗാർഡ് ഓഫീസിൽ പോയി നമ്മുടെ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്ത് വരാം. താങ്ക് യു ബിജു. താങ്ക് യു. ബൈ. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ടൈം ഓൺവേർഡ്സ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ ഡൗട്ട്സ് എല്ലാം അതാത് വീഡിയോയുടെ കീഴെ കമൻ്റ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഉപകാരപ്പെടും അല്ലേ? ഒരു നല്ല കാര്യമാണ്. അപ്പോൾ നമ്മൾ സെൽഫിഷ് ആകാതിരിക്കുക. ഓ, see, there's someone else coming. Hi, Biju. Ah, how are you? Very good, thank you, San. How are you today? I'm fine. How are you? I'm very good, thank you. That's San today here with us. Hello, everyone. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നിങ്ങളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സബ്ജക്റ്റിനെ പറ്റി ഒരു കുഞ്ഞു സംശയം എനിക്കുമുണ്ട്. സോറി ടു ഡിസ്ട്രാക്ട് യു. ഓക്കെ ബിജു, എനിക്ക് ചോദിക്കാനുള്ളത്, നമുക്കറിയാം ജി എൻ എ ബി ഓഫീസിലൊക്കെ നമുക്ക് പോകുമ്പം ഒരു അവരുടെ ഒരു ഓപ്പറേറ്റിംഗ് ടൈം ഉണ്ട്, ഇപ്പോൾ രാവിലെ 8 AM ഈവനിങ് 8 PM. അപ്പോൾ അതിനുള്ളിൽ വേണം നമ്മൾ അപ്പോയിൻമെൻറ്റ്സ് എടുത്ത് പോകാം. എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ ഈ അറ്റസ്റ്റേഷൻ അല്ലെങ്കിൽ വെരിഫിക്കേഷൻ ആയിട്ട് ഗാർഡ് ഓഫീസിൽ പോകുമ്പോൾ അതിനെന്തെങ്കിലും ഒരു ടൈം ഫ്രെയിം ഉണ്ടോ? നമ്മൾ ഒരു വിത്തിൻ ഈവനിങ് മുമ്പായിട്ട് പോകണമെന്നോ അല്ല ആഫ്റ്റർനൂൺ മുമ്പായിട്ട് പോകണമെന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കും അതുപോലെ തന്നെ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിനും ഈക്വലി ബെനിഫിഷ്യൽ ആയിരിക്കും അല്ലേ? ഓക്കെ, ഇപ്പം കണ്ടല്ലോ, നേരത്തെ ബിജു ചോദിച്ച പോലെയല്ല സാൻ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിച്ചതിന് തുല്യമാണത്. നിങ്ങളും ആ ചോദ്യം കേട്ടു. ആ ചോദ്യം ഇതായിരുന്നു, നമ്മൾ ഗാർഡ് സ്റ്റേഷനിൽ പോകുമ്പോൾ എന്തെങ്കിലും ടൈം ഫ്രെയിം ഉണ്ടോ? ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ വേണോ നമ്മൾ ഗാർഡ് സ്റ്റേഷനിൽ വോക്ക് ഇൻ ചെയ്യാമെന്ന് പറഞ്ഞു? അങ്ങനെ ഒരു ടൈം ഫ്രെയിം ലിമിറ്റേഷൻ ഉണ്ടോ എന്നാണ് സാൻ ചോദിച്ചത്. അതായത് കമൻറ്റ് ബോക്സിൽ നിങ്ങളോട് ഓപ്പൺ ആയിട്ട് ചോദിച്ച പോലെയാണ്, നിങ്ങൾക്ക് അറിയത്തില്ലാത്തൊരു കാര്യം ഒരാൾ ഒരു വ്യൂവർ ചോദിച്ചു, ബാക്കിയുള്ള വ്യൂവേഴ്സിനും ആ ചോദ്യവും കിട്ടി, ആ ഉത്തരവ് ആണ് ഇപ്പം കിട്ടാൻ പോകുന്നത്. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരം മറ്റൊന്നുമല്ല, യു ക്യാൻ വോക്ക് ഇൻ എനി ടൈം 24 hours, റൗണ്ട് ദ ക്ലോക്ക്, എനി ടൈം യു ക്യാൻ വോക്ക് ഇൻ. നമുക്ക് നേരത്തെ പറഞ്ഞാൽ അപ്പോയിൻമെൻറ്റും വേണ്ട, ഒരു ടൈം ഫ്രെയിം ഇല്ല, ജസ്റ്റ് എനി ടൈം 24 hours. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ലേറ്റ് നൈറ്റ് ഷിഫ്റ്റിംഗ് കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് പോവുകയാണ്, ആ സമയത്ത് രാത്രി 12 PM വെളുപ്പിന് 2 PM 4 PM നിങ്ങൾക്ക് കയറി ചെല്ലാനായിട്ട് സാധിക്കും. റിയലി ദാറ്റ് ആൻസേഴ്സ് മൈ ക്വസ്റ്റ്യൻ. ഓക്കെ, എനിക്ക് തോന്നുന്നു നിങ്ങൾക്കും അതൊരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. എനിവേ, താങ്ക് യു ഫോർ ലിസണിങ് ടു മീ, കണ്ടിന്യൂ പ്ലീസ്. ഓക്കെ, ഐ വിൽ സീ യു. താങ്ക് യു, സീ യു ലേറ്റർ, ബൈ നൗ. ഓക്കെ, അപ്പം ഇതാണ് അതിൻ്റെ ഒരു ആൻസർ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, സോ നമ്മുടെ ഇന്നത്തെ ഷോ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. നമ്മുടെ ടോപ്പിക് ഇതായിരുന്നു, അയർലൻഡിൽ നമ്മുടെ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി എങ്ങനെ വെരിഫൈ ചെയ്യാം അല്ലെങ്കിൽ അറ്റസ്റ്റ് ചെയ്യാം എന്നുള്ളതായിരുന്നു. അപ്പം നമ്മൾ ഇന്ന് കവർ ചെയ്ത പോയിന്റുകൾ നമുക്ക് ഒന്നുകൂടെ റിക്കളക്ട് ചെയ്യാം. ഒന്നാമത്തെ പോയിന്റ് ഇതായിരുന്നു, നമുക്ക് എവിടെ ഫ്രീ ആയിട്ട് നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ വെരിഫൈ ചെയ്യാം അഥവാ അറ്റസ്റ്റ് ചെയ്യാം. നമുക്ക് ഗാർഡ് ഓഫീസിൽ ഫ്രീ ആയിട്ട് അറ്റസ്റ്റ് ചെയ്യാം. അടുത്ത പോയിന്റ്, ഇതിനൊരു അപ്പോയിൻമെൻറ്റ് വേണോ വേണ്ടയോ? നമുക്ക് അപ്പോയിൻമെൻറ്റ് വേണ്ട, നമുക്ക് ജസ്റ്റ് വോക്ക് ഇൻ ചെയ്യാം. സമയപരിധി ഉണ്ടോ ഇത് നമുക്ക് ഗാർഡ് ഓഫീസിൽ പോയി ചെയ്യാനായിട്ട്? ഒരു സമയപരിധി ഇല്ല, 24 hours നമുക്ക് കയറി ചെല്ലാവുന്ന ഒരു സംവിധാനമാണ് ഗാർഡ് ഓഫീസ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഇത്രയും പോയിന്റുകളാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ കവർ ചെയ്തിരിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് ഐറിഷ് മരുന്ന ടുഡേ. ഐ സി യു നെക്സ്റ്റ് ടൈം വിത്ത് ആൻ ഇൻഫർമേറ്റീവ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് വീഡിയോ. താങ്ക് യു വെരി മച്ച്.